കുഞ്ഞുങ്ങൾ വന്നിട്ട് അപ്പം മുതൽ മനസ്സ് വല്ലാതിരിക്കുന്നു. നിങ്ങൾക്ക് പോകാം. വരണം വരണം, ഇരിക്കണം. കേസിനും വഴക്കിനും മറ്റും എന്നെ പ്രേരിപ്പിച്ചവളെന്ന് നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നില്ലേ? അവളാണിവൾ, എന്റെ ഭാര്യ. പക്ഷേ കേസിനും വഴക്കിനുമൊന്നും പോകണ്ട, കമ്പനിയും വീടുമൊക്കെ മക്കൾ എടുത്തുകൊള്ളട്ടെ എന്നെ ഉപദേശിച്ചിട്ടേ ഉള്ളൂ. ഇവൾ എന്റെ ഭാര്യ. ഇരിക്കും. വന്നതെന്തിനെന്ന് മനസ്സിലായി. ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അഡ്വക്കേറ്റ് ദേവസി കുട്ടിയെ കൊണ്ട് സണ്ണിക്ക് നോട്ടീസ് അയപ്പിച്ചതെന്തിന്? അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് സണ്ണി ഏജൻസീസ് അന്യായം കൊടുത്തതും ഉടൻ ജപ്തിക്ക് ഏർപ്പാട് ചെയ്തതും. എല്ലാം കള്ളക്കണക്കുകളല്ലയോ വക്കീൽ സാറേ? കൂടുതൽ അവകാശികൾ ഉണ്ടായപ്പോൾ ബുദ്ധിയുള്ളവർ കരുതി. വക്കീൽ സാർ, ഞാൻ ചാക്കോച്ചന്റെ സ്വത്തുക്കളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കും സ്വത്തും പണവും ഒന്നും വേണ്ട. ഉള്ളതൊക്കെ ഞാൻ എഴുതി കൊടുത്തേക്കാം. എനിക്ക് രണ്ടപേക്ഷയേ ഉള്ളൂ. എന്നെ അവൻ കടക്കാരനാക്കരുത്. എന്റെ ജോണിമോനെയും ക്ലാരയെയും വഴിയാധാരമാക്കരുത്. ജോണി മര്യാദയ്ക്ക് നിന്നാൽ സണ്ണി നോക്കിക്കൊള്ളും. സണ്ണി ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. ഇഞ്ചി കൃഷിക്കും മുളക് കൃഷിക്കുമെല്ലാം മൃഗ പണയത്തിന്മേൽ കടം കൊടുക്കുന്ന ഏർപ്പാട്. സണ്ണി ഇപ്പോൾ തന്നെ ചുക്കിന്റെയും മുളകിന്റെയും ഇത്ര വ്യാപാരിയായിരിക്കുകയാണ്. കാക്കോച്ചനായിരുന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇത്രയും വളരുകയില്ല. അങ്ങനെ ശവിക്കാതെ വഴിമാറി കൊടുക്കുന്നതാണ് ധീർ നല്ലത്. എനിക്ക് സണ്ണിയെ ഒന്ന് കാണണം. ഇന്ന് പറ്റില്ല. വ്യവസായ വകുപ്പ് മന്ത്രിയുമായിട്ട് കോൺഫറൻസോ ഡിന്നറോ ഒക്കെ ഉണ്ട്. ജനിപ്പിച്ച തന്തയ്ക്കൊന്ന് കരയണമെന്ന് പറഞ്ഞാല് ഏത് സുൽത്താൻ വന്നാൽ എന്താ? ഞാൻ ഫോണിലൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം. അല്ലേ ഇഷമുള്ള ചാക്കോച്ചൻ എന്റെ അടുത്തുണ്ട്, ഒന്ന് കാണണമെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ഓഹോ, മത്തായിച്ചനും ഉണ്ടോ? അപ്പൊ കുറച്ചില്ല, സമ്മതിച്ചു. അപ്പൊ എപ്പ കാണാം? മൂപ്പിൽ ഇപ്പൊ കേസൊന്നും കൊടുക്കുന്നില്ല. വേണ്ടത് നമ്മൾ ചെയ്യണം. ഓഹോ, അത് ഞാൻ പറഞ്ഞു നോക്കാം. 10,000 കൊടുത്ത സ്ത്രീയെ പിരിച്ചുവിടണമെന്ന് പറയുന്നത് ഞാനല്ല, 20,000 സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞു നോക്കാം. അതൊന്നും നടപ്പില്ല വക്കീൽ സാറേ. 20,000 അല്ല, 20 ലക്ഷമായാലും ഇവൾക്ക് പുല്ലാണ്. ഞങ്ങളെ വേർതിരിക്കാമെന്ന് ആരും കരുതണ്ട. എനിക്ക് അവനെ കാണുകയും വേണ്ട. വരുമോളി. കുഞ്ഞുമോനെ, ലില്ലീ, അന്നമേ, അന്നമേ, എന്റെ കുഞ്ഞോളെ എവിടെ? എന്റെ കുഞ്ഞോളെ എവിടെ? നിങ്ങൾ രണ്ടുപേരും വെളിയിൽ പോയതിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോ കുഞ്ഞുങ്ങൾ അവിടെ കണ്ടില്ല. എന്റെ മക്കളെ കാണുന്നില്ല. നീ ബഹളം ഉണ്ടാക്കാതിരിക്കെ. അവരിവിടെ എങ്ങനെന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ എങ്ങും ഇല്ല. നമുക്ക് കണ്ടുപിടിക്കാവുന്ന. നിങ്ങൾ കുട്ടികളെ തനിയെ വിട്ടത് തന്നെ ശരിയായില്ല. കുട്ടികളുടെ അമ്മയുടെ കത്തനുസരിച്ചാണ് ഞാൻ അവരെ വിട്ടത്. ആ കത്ത് ഞാൻ ലില്ലിയോട് വാങ്ങി ഫയൽ ചെയ്തിട്ടുമുണ്ട്. കാണണോ? മേരി, എന്റെ ടേബിളിന്റെ പുറത്തുനിന്ന് ആ ഫയൽ എടുത്തുകൊണ്ടുവരും. അത് കണ്ടിട്ട് എന്ത് കാര്യം? എന്റെ കുട്ടികൾ എനിക്ക് നഷ്ടപ്പെട്ടു. വരൂ മോളി, നമുക്ക് അന്വേഷിക്കാം. എന്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയോ കർത്താവ്? നീ ബഹളം വയ്ക്കാതെ നമുക്ക് പോലീസിൽ അറിവ് കൊടുക്കാം. പോകാമോ? അവരവിടെ പോവോ? അവിടെ വേണ്ടപ്പെട്ടവരായി ആരുമില്ലല്ലോ. അവരവിടെ തന്നെ പോയിരിക്കും.
അവർ ജനിച്ചു വളർന്ന നാടല്ലേ, എനിക്ക് നല്ല നിത്യമുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ശരി, നിന്റെ ഇഷ്ടം. എന്റെ മക്കൾ അവിടെ വന്നിരുന്നോ? വന്നിരുന്നു. എന്നിട്ട് അവരെവിടെ, എങ്ങോട്ട് പോയി? അവരിപ്പോൾ എവിടെ പോയി? ചേച്ചി എന്താണൊന്നും മിണ്ടാത്തത്? അവരിവിടെ പോയിന്ന് പറയോ. അവരിവിടെ വന്ന വിവരമറിഞ്ഞ് മുതലാളി ഇവിടെ വന്നു കണ്ടു. കങ്കാണിയെ വിളിച്ച് വീട്ടിന്റെ താക്കോലും കൊടുപ്പിച്ച് അവർക്ക് ചിലവിന് കുറച്ച് കാശും കൊടുത്തു. ഇന്നലെ അവരെ അപ്പച്ചനെ അടക്കിയ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇപ്പോഴും അവരെവിടെ? പറയൂ ചേച്ചി, പറയൂ. ഞാൻ പറഞ്ഞതായി പുറത്തു പറയരുത്. സന്ധ്യ കഴിഞ്ഞ് കങ്കാണി മുതലാളിയുടെ കാറിൽ വന്നു. ദില്ലിയോട് വീട്ടിൽ ചെല്ലാൻ മുതലാളി പറഞ്ഞതായി പറഞ്ഞു. പറയൂ, പറയൂ. അവൾ പോകാൻ മടിച്ചു. അയാൾ നിർബന്ധിച്ച് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോയി. അത് കണ്ട് കുഞ്ഞുമോൻ കരഞ്ഞപ്പോൾ ഞാനാണ് അവനെ വിളിച്ചോണ്ട് പോയത്. കുറെ വെളുപ്പിന് അവളെ തിരിച്ചുകൊണ്ട് വിട്ടു. അവൾ കരഞ്ഞുകൊണ്ട് കുഞ്ഞുമോനെയും വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയി. പിന്നീടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊരു മനുഷ്യന്! നല്ല തണുപ്പ്. നമുക്കേ നേരത്തെ കിടന്നുറങ്ങാം. ഓ, ഉറങ്ങാൻ പോകുന്നൊരു ആള്! ഇത്രയും നാൾ ഞാൻ തനിച്ച് കിടന്നുറങ്ങി. ഈ സുന്ദരി എന്നെ ഉറക്കമില്ലാതാക്കി. ഞാൻ അത്ര വലിയ സുന്ദരിയൊന്നല്ല. എന്താ കാണി? എന്തിനെ? സാധ്യമല്ല കാണി. അത് സാധ്യമല്ല. താനത്ര യോഗ്യനൊന്നും ആവണ്ട. ഞാൻ യോഗ്യൻ തന്നെടോ? മുതലാളിയുടെ ചോറാണ് ഇതിനൊന്ന് നോർമ വേണം. മുതലാളിയെ പിണക്കിട്ടേ ഈ തോട്ടത്തിലോ ഈ നാട്ടിലോ ഒന്ന് ബലസാമെന്ന് ആരും കരുതണ്ട. എന്താണ് അയാൾ പറഞ്ഞത്? മുതലാളിയുടെ അടുത്തേക്ക് നിന്നെ ഞാൻ പറഞ്ഞയക്കണമെന്ന്. എന്താ നേരത്തെ ഇങ്ങ് പോകുന്നത്? എന്താ, എന്ത് പറ്റി? ഇന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇന്ന് തന്നെ വീടൊഴിഞ്ഞു പോകണമെന്ന് മുതലാളി പറഞ്ഞു. Yeah.
വാ, പേടിക്കണ്ട. വാ, പേടിക്കണ്ട. പേടിച്ചു പോയോ? ഒത്തിരി നേരമായിട്ട് വന്ന് കാത്തിരിക്കുകയായിരിക്കില്ലയോ. ബാക്കി നമുക്ക് അകത്ത് വെച്ച് സംസാരിക്കാം. അറബിക് കഥ ഞാൻ പറഞ്ഞു തരാം. എന്തോ ഒരു പരിചയമില്ലാത്ത പോലെ ഇടം ചെറുപ്പം കാണിച്ചത്. വാ മോളെ, പേടിക്കാനൊന്നുമില്ല. വാ വാ. പേടിച്ചു പോയോ? ഒത്തിരി നേരമായിട്ട് വന്ന് കാത്തിരിക്കുകയായിരിക്കും. ബാക്കി നമുക്ക് അകത്ത് വെച്ച് സംസാരിക്കാം. അറബി കഥകൾ പറഞ്ഞു വരാം. വാല്ലേ, ഇങ്ങോട്ട് വാ. തീരെ പരിചയമില്ലാത്ത പോലെ ഇങ്ങോട്ട് വരാം. ഇളം ചെറുപ്പൊന്നും കാണിക്കരുത്. നീ കഴിയാതിരിക്കും.